ഇനി ഐശ്വര്യമായിട്ട് അങ്ങോട്ട് തുടങ്ങിക്കൊള്ളു. പിന്നെ ഈ ഓട്ടോയിൽ ആദ്യമായിട്ട് കയറ്റുന്നത് തനിക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള ആരെങ്കിലും ആയിരിക്കണം. അതത്രേ ഉള്ളൂ. ശരി, പോട്ടെ. ആയിക്കോട്ടെ, നന്നായി വരും. എല്ലാ ഐശ്വര്യം ഉണ്ടാവട്ടെ. എന്നായത്? പുതിയ ഓട്ടോ എടുത്തോ? സാറ് ലോണെല്ലാം ശരിയാക്കി തന്നു, പിന്നെ എടുക്കാതിരിക്കണ്ട. രണ്ടാലൂടെ എങ്ങോട്ടാ? ഞങ്ങൾക്ക് വെട്ടുകാട് പള്ളി വരെ ഒന്ന് പോണം. ഓട്ടോ പോയിച്ച് ആദ്യം വരുന്ന ഇങ്ങോട്ടാ. അമ്മച്ചിയും ജോസാറും വേണം ആദ്യമായിട്ട് അതിനകത്തോട്ട് കയറാൻ. അതിനൊന്നും ആവശ്യമില്ല. അങ്ങനെ ഒന്നും പറഞ്ഞാൽ പറ്റൂല സാറേ, രണ്ടാളെ ഞാൻ തന്നെ പള്ളി കൊണ്ടുപോകും. നേരത്തെ ഇതേപോലെ എന്തെങ്കിലും തൊഴിൽ ചെയ്തിരുന്നെങ്കിൽ മനസമാധാനം കിട്ടത്തില്ലായിരുന്നോടോ മോനെ? പറഞ്ഞിട്ട് കാര്യമില്ല അമ്മച്ചി, ഓരോ സമയത്തും ഓരോ രീതികളല്ലേ മനുഷ്യൻ. ഓവർ ടൈം ജോലി ചെയ്തില്ലെങ്കിലും ജീവിക്കാനുള്ളത് കിട്ടും. ഇച്ചിരി മിച്ചം പിടിക്കാനും ലോൺ മുടങ്ങാതെ അടച്ചേക്കണം. അതിനൊന്നും ഒരു മാറ്റവും ഇല്ല സാറേ, ഇനി അതിമോഹങ്ങളൊന്നുമില്ല, കഷ്ടിച്ച് ജീവിച്ചു പോണം, അത്രേ ഉള്ളൂ. മോചിത മോൾ ഉറപ്പായിട്ടും മടങ്ങി വരും, അതോടെ നിന്റെ ഈ കഷ്ടപ്പാടൊക്കെ തീരും. പിന്നെ നിന്റെ അമ്മച്ചിയും പെങ്ങളും ധൂർത്തടിക്കാതിരുന്നാ മതി, അവളുമാരെ പോലെ രണ്ട് പാഴുകളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഒരാളേതായാലും അങ്ങോട്ട് പോയല്ലോ. പിന്നെ അമ്മച്ചിയും ജോസാറിനെയും തിരികെ കൊണ്ട് വിട്ടിട്ട് ഞാൻ നേരെ പോകുന്നത് മോചിതയുടെ വീട്ടിലോട്ടാ. അച്ഛനെ മുത്തശ്ശിയും കൂടെ കൂട്ടണം. ഇനി വീട് ഭരിക്കുന്നത് അച്ഛനാ, അമ്മയുടെ ശബ്ദം ഉയരാൻ ഞാൻ സമ്മതിക്കൂല. അങ്ങനെ പോയാ കൊള്ളാം. എന്നാ പിന്നെ ഐശ്വര്യമായിട്ട് രണ്ടാളും കയറിയാട്ടെ. വാടാ മോനെ. നീ വണ്ടി എടുക്ക്, ഞാൻ ഗേറ്റ് അടയ്ക്ക. അച്ഛൻ പോ റെഡി ആയില്ലേ? അമ്മയെല്ലാം എടുത്തു വെക്കുക. അങ്ങനെ ആരുടെയും കനിവിനായി കാത്തു നിൽക്കാതെ സ്വന്തമായിട്ടൊരു ജീവിതമാർഗം നീ കണ്ടെത്തിയല്ലേ. ഓ എന്ന് പറഞ്ഞൂടാ, സഹായിച്ച ജോസാറാ, അതുകൊണ്ട് ലോൺ കിട്ടാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. അങ്ങനെയുള്ളപ്പോ ആദ്യമായിട്ട് ഓട്ടോ കയറേണ്ടത് ജോസാറും അമ്മച്ചിയല്ലേ? ആ തീർച്ചയായിട്ടും. അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയോണ്ടേ അവരെ കൊണ്ടൊന്ന് ചുറ്റിയിട്ടാ വരുന്നത്. ഇപ്പൊ മോനെ നിനക്ക് മനസ്സിലായില്ലേ, ആപത്ത് സമയത്ത് അർഹതയില്ലെങ്കിൽ പോലും നമ്മളെ ചിലപ്പോ സഹായിച്ചെന്ന് വരും, നമ്മള് ശത്രുക്കളായി കാണുന്നവരും. ആ അമ്മച്ചേടി മോന്റെ മനസ്സിലെ നന്മ മാത്രമേ ഉള്ളൂ. എന്നാൽ അത് തിരിച്ചറിയാതെ നീ അവരോട് യുദ്ധം ചെയ്തു. ആ അമ്മച്ചിയുടെ പ്രാക്ക് പിടിച്ചു പറ്റുകയായിരുന്നു നീ ഇത്രയും കാലം. അറിയാച്ച, ഇനി എങ്ങനെയെങ്കിലും ജീവിക്കണം എനിക്ക്. ജോസാറിന്റെ അടുത്തുനിന്ന് ലോണ് കൃത്യമായിട്ട് അടച്ചു തീർക്കണം. എടാ ജഗ, ഈ ബാഗ് കൂടി ഞാൻ എടുത്തു വെച്ചോ. ഞാൻ എടുക്കാച്ച. വേണ്ട, ഞാൻ എടുത്തോളാം. വീട്ടിലുള്ള രണ്ടെണ്ണം രാക്ഷസികളാ, അതുകൊണ്ട് അങ്ങോട്ട് വരാൻ ഒട്ടും മനസ്സില്ല. പിന്നെ എത്ര നാളച്ചിട്ടാ ഈ വീടിന് വാടക കൊടുക്കുക? ഏതായാലും അടിയും കൂടി അവിടെ കഴിയാം. ഒരടിയും വഴക്കും ഒന്നുമില്ല, പഴയ പദവൊന്നും ഇനി വേണ്ട. അച്ഛനും മുത്തശ്ശിയും വീട് വരിച്ചാ മതി, അനുസരിക്കാൻ വയ്യാത്തവർ ഇറങ്ങി പോക്കോട്ട്. അല്ലെങ്കിലും പഴയ പോലെ ഭാര്യയ്ക്ക് അടിമയായി ജീവിക്കാനൊന്നും ഇനി ഞാനില്ല മോനെ. ഇനിയുള്ള കാലം അന്തസ്സായിട്ട്.
അങ്ങനെ ഒരു ഉറച്ച തീരുമാനത്തോടെ വണ്ടിയിലോട്ട് കയറി ഓട്ടോ നന്നായതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ മോനെ, ഓട്ടോം കൂടി കിട്ടണ്ടേ? അതൊക്കെ ഉണ്ടാവും എന്റെ മുത്തശ്ശി. ഏതായാലും ജീവിക്കാർ മാർഗമായല്ലോ. കയറിക്കോ കൃഷ്ണ. ഇങ്ങോട്ട് കയറമ്മേ. നല്ല ഓട്ടോ അല്ലേ? നല്ല ഓട്ടോ. പോവാ. നമ്മുടെ സമയം തെളിഞ്ഞു എന്നാ തോന്നുന്നത്. അതുകൊണ്ടാ മോക്ക് നന്ദന്റെ വീട്ടിൽ കേറാൻ പറ്റിയതും നരൻ ഓട്ടോ എടുക്കാൻ പറ്റിയതും ഒക്കെ. അല്ലെങ്കിൽ ആ ജോസിന് ലോൺ എടുത്തു കൊടുക്കാൻ തോന്നുവോ? ഇനി എങ്ങനെയെങ്കിലും പഴയതുപോലെ ഭർത്താവിന്റെ കുടുംബത്തിൽ ഒരു പിടി മുറുക്കണം. ദേ പിടി മുറുക്കാനൊന്നും ഇനി നിക്കണ്ട. ആരുടെയോ ഭാഗ്യത്തിനാ നീ ഇപ്പൊ അമ്മയാവാൻ പോകുന്നത്. അതുകൊണ്ട് കേറിപ്പറ്റി. ഇനി എങ്ങനെയും ഒരു കുഞ്ഞിനെയൊക്കെ പ്രസവിച്ച് തല്ലും വഴക്കും ഒന്നും ഇല്ലാതെ അവിടെ അങ്ങ് പിഴച്ചു പോണം. എങ്കിലും അമ്മയുടെ സ്വഭാവം ഇടക്കിടക്ക് ഇങ്ങനെ പുറത്തു വരും അമ്മേ. ആ എന്നും പറഞ്ഞ് ഓരോന്ന് ചെയ്യ്. നന്ദനുമായിട്ട് തല്ലു കൂടിയിട്ട് ഇങ്ങോട്ടെങ്ങാനും കേറി വന്ന ചൂട്ട് കൊടുത്തി ഞാൻ ഓടിക്കും. അയ്യോ ഇപ്പൊ ചൂട്ടൊക്കെ കിട്ടാൻ വലിയ പ്രയാസമല്ലയോ? വിറകു മതി. എന്റെ മോന്റെ പുതിയ ഓട്ടോ തട്ടോടക്ക് വേഗം ഇത് കൊടുത്തിക്കേ. വേഗം വാ. എടാ മക്കളെ, നീ അമ്പലത്തിൽ പോയപ്പോ എന്നെയും കൂടെ വിളിച്ചില്ലല്ലോ. ആദ്യ ഓട്ടോയിൽ കേറേണ്ടത് അമ്മയായി ഞാനല്ലായിരുന്നോ? കേറേണ്ടവരെയൊക്കെ കേറ്റിട്ടുണ്ട്. മുഖം കൊടി പോയെന്ത്? ഡേ ആരതി ഓട്ടോക്ക് മാത്രം ഒഴിഞ്ഞാ പോരാ. ആദ്യം അച്ഛനെ മുത്തശ്ശിയെ ആരതി ഒഴിഞ്ഞ അകത്തേക്ക് കയറ്റണം. വിരുന്നുകാരായിട്ടല്ല, വീട്ടുകാരായിട്ടാ ഇവർ രണ്ടുപേരും വന്നിരിക്കുന്നത്. എന്ന് വെച്ചാ ഇനി മുതല് ഇവർ ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന്. അയ്യോ അത് പറഞ്ഞപ്പോ എന്റെ മരുമകളുടെ മുഖം അങ്ങ് മ്ലാനമായി പോയി. മ്ലാനമായ മരു മോളെ, ഞങ്ങൾ അകത്തോട്ടൊന്ന് കയറിക്കോട്ടെ. നിന്റെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിച്ച കാലം മറന്നു. വീട്ടിലെ സ്ഥിതിയൊക്കെ മോശമായപ്പം ഒരുത്തിക്കൊപ്പം ഇറങ്ങിപ്പോയിട്ട് ജീവിക്കാൻ മാർഗമില്ലാതായപ്പം വന്നിരിക്കല്ലേ. ജോസ് സാറ് ശരിയാക്കി തന്ന ലോണ് മാത്രമല്ല, മോചിത അച്ഛന്റെ പേരിലിട്ട കുറച്ച് പണം കൂടെ ഉണ്ട് ഈ ഓട്ടോ എടുത്തതിന്റെ പിന്നിൽ. അതുകൊണ്ടാ ജോസ് സാറിനെ അമ്മച്ചിയും കയറ്റിയ ശേഷം അച്ഛനെയും മുത്തശ്ശിയും ഓട്ടോയിൽ കയറ്റിയത്. ഇനി ഈ വണ്ടിയാ നമ്മുടെ ചോറ്. അതുകൊണ്ട് ഇത് വാങ്ങാൻ സഹായിച്ചവർക്കാ ഓടിക്കിട്ടുന്ന കൂലിയിൽ അധികാരം കൂടുതൽ. എന്ന് വെച്ചാ അച്ഛന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അമ്മ ഇനി ജീവിച്ചാ മതി. എല്ലാവർക്കും വച്ച് വിളമ്പിക്കൊണ്ട് നിന്നടുത്ത് ഞാൻ പറഞ്ഞല്ലേ ഇങ്ങോട്ട് വരരുതെന്ന്. അല്ല അത് പിന്നെ ഏട്ടൻ പുതിയ ഓട്ടോ എടുത്തപ്പോ അത് കാണാൻ വരേണ്ടത് എന്റെ കടമയല്ലേ ഏട്ടാ? ഇല്ലെങ്കി ഈ ഓട്ടോക്ക് എന്ത് തോന്നും? മുമ്പ് ആരൊക്കെയോ നമ്മുടെ കുടുംബത്തില് എന്തൊക്കെയോ നന്മ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാ ഭർത്താവിന്റെ വീട്ടിൽ നിനക്ക് തിരിച്ചു കയറാൻ പറ്റിയത്. അല്ല നിന്റെ പ്രവൃത്തി വെച്ച് നോക്കിയാ ആ വീടിന്റെ 7 അയലോക്കത്തോളം നിനക്ക് കയറാൻ പറ്റൂല. അണഞ്ഞില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. വീണ്ടും എടുത്ത് കൊളുത്തി ഒഴിഞ്ഞകത്ത് കേറ്റടി. അതെ നിന്നേ അമ്മ തന്നെ ഇവരങ്ങോട്ട് ഒഴിഞ്ഞകത്ത് കേറ്റിയാ മതി. ഒഴി
മുടിയനെയാണ് പ്രാർത്ഥിച്ചോണ്ടായിരിക്കും ഒഴിയണത്. അത് പിന്നെ പറയണോടാ. മതി ഇനിയേ ഓട്ടാനൊഴി. ഒഴിഞ്ഞൊഴിഞ്ഞാ വണ്ടി കത്തിക്കോടാ മോനെ. പറയാൻ പറ്റത്തില്ല ഇവളല്ലേ. എടി മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞാ മതി. നീയേ നീ ആ പെട്ടി എടുത്ത തൊട്ടിക്കടി. എന്താ അടി നോക്കുന്നേ? ഗ്രഹണ സമയത്ത് എല്ലാം കൂടെ എത്തി. ഞാൻ എന്തായാലും രക്ഷപ്പെട്ടു. അല്ല ഞാനങ്ങ് പോയില്ലേ? അല്ലെങ്കിൽ വല്ലവന്റെ അടുക്കളപ്പോ അധ്വാനിക്കേണ്ട ഗതികേട് വരില്ലായിരുന്നോ? അതങ്ങ് മാറിക്കിട്ടിയല്ലോ. ഇനി ഇവിടത്തെ അടുക്കളക്കാരി അയക്കാമോ? അതെ, ഞാൻ അകത്തേക്ക് വരുന്നില്ല. വന്നാലേ ആ മുതു കിളവി എന്തെങ്കിലുമൊക്കെ പറയും. പിന്നെ മുത്തശ്ശാണെന്ന് നോക്കാതെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും, കിളവി ചരിയും. അത് ഒഴിവാക്കാൻ ഞാൻ അങ്ങ് പോവാ. ഓക്കെ. അതെ അമ്മേ, ഏട്ടനോടൊന്ന് പറയോ എന്നെ ഓട്ടോ കൊണ്ടാക്കാൻ. അവന്റെ ഓട്ടോയിൽ കയറിയാലേ മറ്റവൻ കളിക്കും, നിന്റെ കെട്ടിയോ. അത് നേരാ. അപ്പോ വെളിയിൽ നിന്ന് ഓട്ടോ പിടിച്ചു പോവാ അല്ലേ? ഒന്ന് പോകാമോ? ശരി. പെട്ടിയും കിടക്കയൊക്കെയായിട്ട് വന്നിരിക്കുവാണ്. അമ്മിക്കല്ലോ കിളവിയുടെ പെട്ടി. ഇതാ എന്റെ ശൈലി. ഒരു സ്റ്റേഷനിൽ വന്ന് ചാർജ് എടുത്ത് കഴിഞ്ഞാ അവിടെയുള്ള ഗുണ്ടകളെ ആദ്യം പരിചയപ്പെടും, പിന്നെ മേലാളന്മാരെ. നീ വിഷമിക്കണ മോനെ, നിന്റെ എല്ലാ ടെൻഷൻസിലും സാറ് കൂടെ ഉണ്ടാവും. നിനക്ക് നെഞ്ചിരിപ്പുണ്ടാക്കുന്നവരുടെ ലിസ്റ്റിംഗ് തന്നാ മതി, ബാക്കിയൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം. ഒരുമാതിരിപ്പെട്ടവരൊക്കെ ഞങ്ങൾ തന്നെ ഒതുക്കിയിട്ടുണ്ട് സാർ. പിന്നെ ആ വനിതാ എസ്സയുടെ കാര്യത്തിലാണ് ചെറിയൊരു പ്രശ്നമുള്ളത്. അവരുടെ മിസ്സിംഗിൽ എനിക്ക് പങ്കുണ്ടെന്ന് എല്ലാവരും പറയുന്നത്. ശരിക്കും തനിക്ക് പങ്കുണ്ടോ? അയ്യോ ഇല്ല സാർ, എനിക്കൊരു പങ്കുമില്ല. ആ പറത്തിൽ തന്നെ പങ്കുണ്ടെന്ന് ഒരു പോലീസുകാരന് മനസ്സിലാവും. ഇനി പങ്കുണ്ടെങ്കിലും കുഴപ്പമില്ലടോ, നാട് നന്നാക്കാൻ വേണ്ടി ഇങ്ങനെ കുറയണമുണ്ട്. അത്തരക്കാർക്ക് കിട്ടേണ്ടത് കിട്ടണം. പിന്നെ സി ഐ മാത്യു ഉടനെ ഇവിടെ നിന്ന് പോവും. അങ്ങേര് നീതിക്ക് വേണ്ടി മുറവിളി കൂട്ടുന്ന ഓഫീസറാണ്. അതുകൊണ്ട് പോട്ടെ, എല്ലാവരും പോട്ടെ, നമുക്കൊന്നിച്ച് ഈ നാടങ്ങ് നന്നാക്കാം. പിന്നെ വാക്കത്തി നരൻ എന്നൊരു ഗുണ്ടയുണ്ട്, സാറ് കേട്ട് കാണും. കേൾക്കുക മാത്രമല്ല കാണുകയും ചെയ്തു. അവന്റെ ഫോട്ടോ സ്റ്റേഷനിലുണ്ട്. ശരിക്കും പറഞ്ഞാ മോജിതയുടെ മിസ്സിംഗുമായിട്ട് ബന്ധപ്പെട്ട് അവനെ സംശയിക്കാൻ പോലീസിന്. ആ എസ് ഐയും ആലയനിലൊക്കെ സംസാരിച്ചായിരുന്നു. യഥാർത്ഥ പ്രതികളെ മുക്കിയിട്ട് ഒരുത്തന്റെ തലയിൽ ഇതങ്ങ് കെട്ടിവെക്കണം, അത്രയല്ലേ ഉള്ളൂ. അതെനിക്കൊരു ഹോബിയാ. അതുകൊണ്ട് സമയവും സന്ദർഭവും ഒത്തു വരുമ്പോ അവനെ ഞാൻ പൊക്കിക്കോളാം. നിങ്ങൾ ധൈര്യമായിട്ടിരുന്നു, ഇനി നമ്മളിവിടെ അങ്ങ് വിലസാൻ പോവാ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് തോന്നുന്നു നന്ദ. എന്നാലും ശരത്തേട്ടനെ വിളിക്കരുത്. ഡോക്ടർമാർ പോലും പറഞ്ഞു അച്ഛനാണ് മകളുടെ മരുന്നെന്ന്. എന്നാലും അമ്മയ്ക്കത് മനസ്സിലാവുന്നില്ല. എനിക്ക് അച്ഛനെ കാണണം നന്ദമ്മ.
കൈയും കാലും പിടിച്ചിട്ടാണെങ്കിലും ഞാൻ കൊണ്ടുവരാം മോളെ. കേട്ടല്ലോ, ഏത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാലും അച്ഛൻ്റെ പ്രസൻസാണ് മോൾക്ക് വേണ്ടത്. അത് നന്നായിട്ട് അറിയാൻ ചേച്ചിക്ക്. എന്നിട്ട് ശരത്തേട്ടനെ ചൊടിപ്പിക്കുന്ന പ്രവൃത്തികൾ മാത്രമേ ചെയ്യൂ. അച്ഛനില്ലാത്ത അവസ്ഥയിലും ജീവിക്കാൻ മോള് പഠിക്കണം. എന്തിനാ അങ്ങനെ പഠിക്കുന്നത്? ശരത്തേട്ടൻ ജോലിയിൽ പോലും ശ്രദ്ധിക്കാതെയാ പലപ്പോഴും മോൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കുന്നത്. അത് കാണാനുള്ള ഉൾക്കാഴ്ച ചേച്ചിക്കില്ല. നിനക്കാണ് നന്ദ ഒന്നും മനസ്സിലാവാത്തത്. ഓ, നിങ്ങൾക്കൊക്കെ വേണ്ടി മാത്രമേ ഞാൻ ഇന്ന് വരെ ജീവിച്ചിട്ടുള്ളൂ. അച്ഛന്റെ അമ്മയുടെ സന്തോഷം, കൂടെപ്പിറപ്പുകളുടെ നിലനിൽപ്പ്, അതൊക്കെ തന്നെ എന്റെ മനസ്സിൽ. എന്നിട്ട് തിരിച്ചു കിട്ടുന്നതോ പഴിയും പരാതി പറച്ചിലും മാത്രം. എങ്ങനെ പറയാതിരിക്കും ചേച്ചി, ശരത്തേട്ടൻ പിണങ്ങിപ്പോയി. എന്നിട്ട് ചേച്ചി ഒന്ന് വിളിച്ചിട്ടുണ്ടോ? കുഞ്ഞിന് അസുഖമായപ്പോ ഒന്ന് രണ്ട് തവണ വിളിച്ചു. അതും ഒരു നേർച്ച പോലെ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ. ഇനിയും പറയും നീ ഒരുപാട്. കുറച്ചു കഴിയുമ്പോ പറഞ്ഞതൊക്കെ മാറ്റി പറയുകയും ചെയ്യും. കഴിഞ്ഞുപോയ സംഭവങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ? അന്നും വെറുക്കപ്പെട്ടവളായിരുന്നു ഞാൻ. സഹികിട്ട് എനിക്ക് ഈ വീടിന്റെ പടിയിറങ്ങി പോകേണ്ടി വന്നു. എന്നിട്ടും അവസാനം ആരുടെ ഭാഗമാണ് വിജയിച്ചത്? ആരായിരുന്നു ശരി? അന്ന് ചേച്ചിയുടെ ഭാഗത്ത് തന്നെയായിരുന്നു 100% ന്യായം. എന്നാൽ ഇപ്പൊ കഥ മാറി. ശരത്തേട്ടന്റെ കാര്യത്തിൽ ചേച്ചി കാണിക്കുന്നത് നന്ദികേടാ. കാത്തു കാത്തിരുന്ന ആള് കൺമുന്നിൽ വന്നപ്പോ സ്നേഹിക്കാൻ ചേച്ചിക്ക് പറ്റുന്നില്ല. എന്തൊക്കെയോ ചേച്ചി അലട്ടുന്നുണ്ട്. ആദ്യം മനസ്സിലെ ഇരുട്ട് മാറ്റ്. എന്നിട്ട് അർഹിക്കുന്ന സ്നേഹം ശരത്തേട്ടന് കൊടുക്ക്. ഭർത്താവിനെ ഒന്ന് അനുസരിക്ക്. അവിടെ തീരും പ്രശ്നങ്ങൾ. ഇങ്ങനെ ഇക്കാനോട് ചേർന്ന് കിടക്കുമ്പോ എന്തൊരു ആത്മവിശ്വാസം എന്നറിയോ? അതെ, ഈ ലോകം പിടിച്ചടക്കുവിന്റെ സന്തോഷം എനിക്കും. സത്യം പറഞ്ഞ ഈ പണവും സമ്പത്തും ഒക്കെ എന്തിനാ? എല്ലാം ആവശ്യത്തിന് മതി. ഇതുപോലെ സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു ഭാര്യ, പരസ്പരം ധാരണയോടെ പോകുന്ന ഭാര്യ ഭർത്താക്കന്മാർ, ഇതൊക്കെ തന്നെയാ ഏതൊരു ദാമ്പത്യത്തിന്റെയും അടിത്തറ സുഖം. അത് 100% ശരിയേക്കാ. എന്റെ സ്വർണവും എന്റെ പേരിലുള്ള സ്വത്തുക്കളും എല്ലാം വിറ്റുകഴിഞ്ഞാ ലക്ഷങ്ങളല്ല കോടികൾ ബാങ്കിൽ കിടക്കും. അതിന്റെ പലിശ മതിയല്ലോ ഒക്ക നമുക്ക് ജീവിക്കാൻ. പിന്നെ ഇക്കാക്ക് ഗൾഫിലോട്ടൊന്നും പോണ്ടല്ലോ, എപ്പോഴും എന്റെ അരികിൽ ഇങ്ങനെ. അതിനൊരു സുഖവുമില്ല മോളെ, എന്നും ഇങ്ങനെ ഇരുന്നാ മടുക്കും. ഒരിക്കലും മടുക്കത്തില്ല. ഉറപ്പാന്നോ? ഉറപ്പാ. അകലും തോറും സ്നേഹം കൂടുന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാ. എങ്കിലും ഞാൻ തർക്കിക്കും. എന്റെ ഇക്കാനുമായി അടുക്കുമ്പോഴാ നമുക്കിടയിൽ സ്നേഹം കൂടുന്നത്. ഈ പറയുന്നതൊക്കെ എന്നും നിലനിന്നാ മതിയായിരുന്നു. നിലനിൽക്കില്ലാന്ന് തോന്നുന്നുണ്ടോ ഇക്കായ്ക്ക്? ഏ, ഒരിക്കലുമില്ല. ഉമ്മയാ. ഹലോ ശരത്തേട്ടാ, ഞാനാ നന്ദൻ. പറ, എനിക്ക് അത്യാവശ്യമായിട്ട് ശരത്തേട്ടനെ ഒന്ന് കാണണം. എനിക്ക് അത്യാവശ്യമായിട്ട് ശരത്തേട്ടനെ ഒന്ന് കാണണം. ഞാൻ ഉടനെ വരാം. ആ ഉമ്മയാ. എന്നിട്ട് ഉമ്മാനോട് സംസാരിക്കണ പോലല്ലല്ലോ തോന്നി. വാപ്പയാ. ഉമ്മാക്ക് കാണണമെന്ന് പറഞ്ഞ് വാപ്പയെ വിളിച്ചത്. നമ്മളിങ്ങനെ സ്നേഹിക്കുന്നോണ്ടായിരിക്കും എന്തോ ഒരു നീരസം പോലെ. അയ്യോ, അത് പാടില്ല. പഠിച്ചവന് നിരക്കാത്ത ഒന്നും ചെയ്യണ്ട. ഇക്ക പോയിട്ടോ. ഇനി വാശി കളയണ ശരത്തേട്ട. ലച്ചുമോൾ അത്രയ്ക്ക് അവശയാ. എന്നിട്ട് രോഹിണീനെ വിളിച്ചില്ലല്ലോ. ചേച്ചിയുടെ കാര്യം നോക്കണ്ട, കുഞ്ഞിനെ കുറിച്ച് മാത്രം ശരത്തേട്ടൻ ഓർത്താ മതി. സത്യം പറയാലോ, വീട്ടിൽ നിന്ന് മാറി എന്റെ സുഹൃത്തിനൊപ്പം താമസിച്ചപ്പോ ഒരു മനസമാധാനമൊക്കെ ഉണ്ടായിരുന്നു.
അങ്ങോട്ട് വരാൻ തോന്നുന്നില്ല നന്ദാ, അതാ സത്യം. അങ്ങനെ പറയല്ലേ ചേർത്തേട്ടാ, ലച്ചുമോള് പഴയതുപോലെ ഹോസ്പിറ്റലായ വീണ്ടും എല്ലാവരും കരയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ കാല് പിടിച്ച് പറയുക, ചേർത്തേട്ടനൊന്ന് വീട്ടിലേക്ക് വരണം. ഞാൻ പോവാം. അതിനു മുമ്പ് നന്ദനോടൊരു ചോദ്യം, എന്തുകൊണ്ടാണ് നന്ദന് നയനെ വിട്ടു പോകാൻ തോന്നുന്നത്? അത് അതിപ്പോ നമുക്ക് സഹിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഭാര്യമാരുമായിട്ട് ഉണ്ടാവുമ്പോൾ അത് വേണ്ടിവരും. ഞാനും അത്ര ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇവിടെ രോഹിണി നന്ദന്റെ പെങ്ങളായതുകൊണ്ട് സിമ്പതി ഉണ്ടാവും. എനിക്ക് അനുസരണ ഇല്ലാത്ത ഒരു ഭാര്യയുമായിട്ട് ഒത്തുപോകാൻ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് ലച്ചുമോൾക്കും വേണ്ടി ചരത്തേട്ടൻ ഒന്ന് ക്ഷമിച്ചൂടെ. എന്റെ അച്ഛനും അമ്മയൊന്നും മനസ്സിൽ കണ്ടൂടെ. ചരത്തേട്ടാ ഒന്ന് വീട്ടിൽ പൊയ്ക്കൂടെ. ചരത്തേട്ടാ ആ വീട്ടിലിപ്പോ എല്ലാവരുടെയും ആശ്വാസം ചരത്തേട്ടൻ മാത്രമാ. ആ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാനും ഒരു മനുഷ്യനാ. ഈ തോന്നൽ മറ്റുള്ളവർക്കുണ്ടായിട്ട് കാര്യമില്ല. എന്റെ ഭാര്യയ്ക്ക് ആ ബോധം വേണം, അല്ലെങ്കിൽ പാതി വഴിയിൽ പൊലിഞ്ഞു പോവും ഈ ദാമ്പത്യം. ഞാൻ ഏതായാലും വീട്ടിലേക്ക് ചെല്ലാം. ബന്ധം പിരിയാനിരുന്ന ഒരുത്തി വീട്ടിലേക്ക് കയറി വന്നതിന്റെ വേദനയിലാ ഞാൻ. ഇനി ഇവിടെ നിന്ന് പൊടി ഇറങ്ങുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് ശരത്തേട്ടൻ എന്തു പറഞ്ഞാലും അതൊക്കെ ഞാൻ അനുസരിക്കും. അടുത്ത് നിൽക്കുന്ന പലരും അപകടകാരികളാണെന്ന് തിരിച്ചറിയണം. അതിന് നന്ദന കഴിയുന്നുണ്ടോ? ആ വിധി കിട്ടേണ്ടവനെ രക്ഷിച്ചതിന് അവനെ മാറ്റി നിർത്തിയിട്ട് കാലൻ അവളെ കൊണ്ടുപോയി കാണുന്നു.